കാണുന്നവർക്ക് വിശ്വാസം വരണം. നമ്മളിങ്ങനെ തട്ടിയിട്ടുണ്ട്, ഉണ്ട് പൊട്ടിയിട്ടില്ല. ഞാൻ കല്ലിന്റെ പുറത്ത് കയറി നിന്ന് കാണിക്കുന്നു പറയും, നമ്മളിതിന്റെ പുറത്ത് ഇങ്ങനെ കയറി നിൽക്കും. ഓക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ലതാ. ഹലോ മച്ചാമാരെ, ഞാൻ നിങ്ങളുടെ ആക്ഷൻ റൈഡർ. അപ്പം ഞാൻ നിൽക്കുന്നത് അടൂരാണ്, അടൂർ ബൈപ്പാസ് റോഡിലാണ്. ഞാൻ എന്തിനു ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതായത് നമ്മുടെ കല്ലാടൻ എന്ന് പറയുന്ന ഈ കടയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് വെറൈറ്റികളുള്ള ഈ കടയിലേക്കാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് ഒരു മണ്ണുകൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ അതുപോലുള്ള ഒരുപാട് സാധനങ്ങളുള്ള ഈ ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റികളുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാർ പറഞ്ഞ് അങ്ങനെ കേട്ടറിവി നമ്മൾ വന്നതാണ്. അപ്പോൾ ഈ കടയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതേസമയം നമ്മുടെ ചേൻ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന അരവിന്ദാണ്. അരവിന്ദ് അവിടെ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് വെറൈറ്റികൾ, അതായത് നമ്മുടെ സമയം നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്. ആണ്ടേ, നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ, ചേട്ടൻ്റെ പേര് ആദ്യം തന്നെ പറഞ്ഞോ. എൻ്റെ പേര് രാംജിത്ത്. സ്ഥലം എവിടെ? വീട് കലഞ്ഞൂർ അല്ലേ. ഓക്കെ ഏട്ടാ, ഈ കട എന്നാ തുടങ്ങിയത്? ഇത് തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് മേളായി. രണ്ട് വർഷം ആയില്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിവിടെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരും പോകാനും അറിയാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ചേട്ടനെ വിളിച്ചതും ഇങ്ങോട്ട് വന്നതും. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്തോ? പേര് പറഞ്ഞില്ല. പേരില്ല. കണ്ണൻ അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ വെറൈറ്റി സാധനങ്ങളും എല്ലാം ഒന്ന് പരിചയപ്പെടാം അല്ലേ. അകത്തോട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടിപൊളിയാണ്. നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നതിൻ്റെ കൂട്ടല്ല ഏട്ടാ, അകത്തോട്ട് കയറിയ മോനെ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. വെളിയിൽ നിന്ന് കണ്ടിട്ട് ആരും കടയെ വിലയിരുത്തരുത്. അകത്ത് വൻ സെറ്റപ്പ് എന്ന് വെച്ചാൽ വൻ സെറ്റപ്പാണ്. ചേട്ടാ, നിലവിൽ ഇപ്പം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്? കുഴപ്പമില്ല. അത്യാവശ്യം ലോക്ക്ഡൗണിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതല്ലാതെ കച്ചവടമൊക്കെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെയാണ്. ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് നിന്നാ നമ്മുടെ ഫസ്റ്റ് തുടങ്ങുന്നത്? വെറൈറ്റി ഇവിടുന്ന് തുടങ്ങിക്കോ. ആദ്യമേ രാവിലെ എഴുന്നേൽക്കുമ്പോ എല്ലാരും ചായ അല്ലേ കുടിക്കുന്നത്. ഇത് ചായ കുടിക്കാനുള്ള കപ്പാണ്. മണ്ണ് അടിപൊളി. ഇത് കപ്പാൻ സോസർ ആണ്. സോസർ ഇപ്പം അവൈലബിൾ ഇല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ വെള്ളം കുടിക്കാനുള്ളത് മണ്ണിന്റെയാണ്. ഇതെല്ലാം മണ്ണിന്റെയാണ്. ഓക്കെ ഓക്കെ. ഇത് കപ്പിനൊക്കെ എങ്ങനെയാ വില വരുന്നത്? കപ്പിന് വരുമ്പോഴത്തേക്ക് 70 രൂപ. 70 രൂപ വരും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പൊട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും കുപ്പി ക്ലാസ് ഒക്കെ ആണല്ലോ. അതെ, ആ കുപ്പി ക്ലാസ് സൂക്ഷിക്കുന്നതിന് വിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് വേറെ വെറൈറ്റികളൊക്കെ ഒരുപാട് ഉണ്ടല്ലേ. ഇതെല്ലാം സെർവിംഗ് ബൗൾസിന്റെ ഒരു സെക്ഷൻ ആണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇത് വേറൊരു മോഡല്. ഓക്കെ ഓക്കെ. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ തൈര് ബൗൾ ആണ്. തൈര് നമുക്ക് വീടുകളിൽ തൈര് എല്ലാവരും ഉറവ ഒഴിക്കുമല്ലോ. അപ്പൊ ഈ പാക്കറ്റ് തൈരൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ജലാംശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ല കട്ട തൈര് കിട്ടും. ഇപ്പൊ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ നാളെ നല്ല കട്ട തൈരായിട്ട് കിട്ടും. അതിന് ഒരു 1/4 ലിറ്റർ, 1/2 ലിറ്റർ, 1 ലിറ്റർ, അങ്ങനെ 2-3 വെറൈറ്റി ഉണ്ട്. അത് സാധനം തന്നെയാണ് ഇത്. ഇത് വരുമ്പോഴത്തേക്ക് 2 ലിറ്റർ വരും. പിന്നെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ചീനച്ചട്ടി. അടിപൊളി. അടിപൊളി. പിന്നെ അതിന്റെ തന്നെ ചീനച്ചട്ടി, അടപ്പ് ചീനച്ചട്ടി ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതുണ്ട് ചെറിയ അടപ്പ് ചീനച്ചട്ടി. അടപ്പ് ചീനച്ചട്ടിയുടെ നല്ല വലുത് വലുതുണ്ട്. 2-3 അളവിലുള്ള സാധനങ്ങളുണ്ടല്ലേ. ഇതുപോലെ തന്നെ വിത്തൗട്ട്, അതായത് നമുക്ക് ഹാൻഡിൽ, ഇപ്പൊ ഇതൊക്കെ മണ്ണിന്റെ തന്നെയാണ് കൈ പൊള്ളു. ഓക്കെ ഓക്കെ. എല്ലാരും എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ചാ എടുക്കുന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് വിത്തൗട്ട് എടുക്കാം. ഇത് ഹെവിയാണ്. ഓക്കെ ഓക്കെ. എക്സ്ട്രാ ഹാൻഡിൽ ഉണ്ട്. എല്ലാം ഗ്യാസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മണ്ണിന്റെ തന്നെ തവയുണ്ട്. ദോശക്കല്ല്. ദോശക്കല്ല് എല്ലാം ഉണ്ട്. പാലപ്പച്ചട്ടി ഇതാണ്ടേ. ഇഡലിക്കുട്ടല്ലേ. അടിപൊളി. 15 ഇഡലിയുടെ. അത് നമുക്ക് ഗ്യാസ് വെക്കാം അല്ലേ. ഗ്യാസ് വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഇട്ട് വെക്കാൻ പറ്റുന്ന ചപ്പാത്തി ബോക്സ് ആണ് ഇതോ. അതെ, നമ്മൾ കാസ്ട്രോള് പോലെ ഉപയോഗിക്കുന്നത്. കാസ്ട്രോള് പോലെ എന്ന് പറഞ്ഞാൽ കാസ്ട്രോളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് ചൂട് പോകത്തില്ല, ഇതിനകത്ത് ചൂട് പോകും. പക്ഷെ ചപ്പാത്തി ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന്റെ വില എങ്ങനെയാ? അതിന്റെ വില വരുമ്പോഴത്തേക്ക് 550 രൂപ. 550 രൂപ വരും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതും രീതിയിലുള്ള, പിന്നെ ഇത് ഉണ്ണിയപ്പക്കാര. അത് ഉണ്ണിയപ്പത്തിന്റെയാണ്. പിന്നെ നമുക്ക് ഡെയിലി നീഡ് ആയിട്ട് വീട്ടിൽ ചോറ് കഴിക്കാനുള്ള പ്ലേറ്റ്. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ പഴയ കാലങ്ങളിലൊക്കെ ഇതായിരുന്നു സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാർ മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ ഇങ്ങനെ? ഇഷ്ടംപോലെ ആൾക്കാർ. കുറേ ആൾക്കാർ ഇപ്പം വീണ്ടും ഈ മൺ പ്രോഡക്റ്റുകളിലേക്ക്
തിരികെ വരുന്നത്. അത് നമ്മളെ പോലുള്ള കടകളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് പോകാൻ പറ്റുന്നു. ഇത് അതുപോലെ തന്നെ ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ്. ഇത് ലഞ്ച് ബോക്സ് ആ. ഓക്കെ ഓക്കെ. അതിന്റെ അടപ്പ് പ്ലാസ്റ്റിക്. അടപ്പ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് മണ്ണായതിന്റെ പേരിൽ ഒരയുന്നത് കൊണ്ട് നമുക്ക് ഇതേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ടൈറ്റ് ആയിട്ടിരിക്കണമല്ലോ, ക്യാരി ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് അതിന്റെ ടോപ്പ്. അതിപ്പോ നമുക്ക് കുപ്പി ഉണ്ടായിരുന്നു, കുപ്പികളുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. കുപ്പികൾക്കും പ്ലാസ്റ്റിക്കും മെറ്റലുമാണ് അതിന്റെ അടപ്പ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് അല്ലാത്ത ആ കുപ്പി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. പക്ഷെ ഇതിന്റെ അടപ്പ് വരുന്നത് ഇത് തന്നെ. അപ്പം ക്യാരി ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച് പൂജയ്ക്ക് പരമായിട്ട് വെള്ളം കുടിക്കാം. നല്ല തണുത്ത വെള്ളം കിട്ടും അല്ലേ? പണ്ടുള്ളവര് ഇതിലൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചാൽ നല്ല തണുത്ത വെള്ളം കുടിക്കാം, ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ നാനോ, നമ്മള് ബാക്കി മറ്റേ മേലിരിക്കുന്ന മുകളിലേക്ക് നോക്കി നിറയെ ഹെവിയാണ്. 10 ലിറ്റർ ഷോപ്പുകൾക്ക് അങ്ങനെയുള്ള ഹെവി യൂസേഴ്സ് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു 4 ലിറ്റർ 5 ലിറ്റർ വെള്ളം നമുക്ക് ടാപ്പിൽ എടുത്ത് കുടിക്കാം. അത് തണുത്തിരിക്കും. അതിനുവേണ്ടി വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ചെറുത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ജഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ജഗിനകത്ത് തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാജിക് പൂജയാണ്. പൂജ കണ്ടറിയ ഇതിന് നമുക്ക് ടോപ്പ് ഇല്ല, വെള്ളം കുടിക്കാനുള്ള ഒരു പോർഷൻ കണ്ടില്ല. പക്ഷെ വെള്ളം അഴിക്കാനുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുവട്ടിലാണ്. ഇതിലൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകത്തില്ല. അത് കൊള്ളാം, അത് അടിപൊളി സാധനമാണ്, അത് വെറൈറ്റിയാ. അത് പക്ഷേ അത് പെട്ടെന്ന് ഒരാൾ വീട്ടിൽ വന്നാൽ അത് മനസ്സിലാവത്തില്ല, ഇത് എങ്ങനെ ഒഴിക്കും, ഇതിനകത്ത് കൂടെ ഒഴിക്കുമെന്ന് ചോദിക്കും. പിന്നെ അവിടെ നിങ്ങൾ താഴെ വലിയ പൂജകളുണ്ട്. പിന്നെ പുട്ടുകുറ്റി. പുട്ടുകുറ്റി ആഹാ, ഇതെല്ലാം ഗ്യാസ് വെക്കാമല്ലോ? എല്ലാം ഗ്യാസ് വെക്കാം. ഓക്കെ ഓക്കെ. പുട്ടുകുറ്റി ഉണ്ട്, അതിന്റെ ചില്ലും ടോപ്പും എല്ലാം പിന്നെ മണ്ണിന്റെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അല്ലാതുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മൾക്ക് പുകച്ചട്ടികള്, അതൊക്കെ നമുക്ക് സാധാരണ പൂജാ സ്റ്റോറിലൊക്കെ കിട്ടും. പിന്നെ ഇത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വീടുകളിൽ ആമ്പലിനെയൊക്കെ വളർത്തുമല്ലോ, ആമ്പല് താമര മീനൊക്കെ ഇടാൻ. ആ മീനിടാം, പക്ഷെ മീനിടാന്ന് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നില്ല. പ്രത്യേകിച്ച് കോട്ടയാടില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് താമരയൊക്കെ വയ്ക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ്. ഓക്കെ. അതിന്റെ എങ്ങനെ വില? അത് 1200 രൂപ വരും. 1200 20 ഇഞ്ചാണ്. 20 ഇഞ്ച് ഡയാമീറ്റർ ആണ് അതിന്റെ. നല്ല മീൻ എടുത്തു നോക്കി അറിയാം, നല്ല വെയിറ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ മൺപാത്രങ്ങൾ സ്റ്റാർട്ടിങ് എത്ര രൂപ മുതലാണ് തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് 40 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. 40 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് മൺപാത്രങ്ങൾ, അതായത് നമ്മൾ കുക്ക്വെയർ. പിന്നെ അല്ലാതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൺചിരാ എന്ന് പറയുമ്പോഴത്തേക്ക് 2 രൂപ 50 പൈസയേ ഉള്ളൂ. ഓ, നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ കാർത്തിക അതോറിലൊക്കെ കത്തിക്കുന്ന 2 രൂപ 50 പൈസയേ ഉള്ളൂ. പിന്നെ വിളക്കുകളുണ്ട്, പിന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള 5 രൂപ ഗ്ലാസുകൾ, ഇതാണ് 5 രൂപ ഗ്ലാസ് എന്ന് പറയുന്നത്. അതുണ്ട്. ഇത് നമ്മുടെ ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ 2 രൂപ 60 പൈസ വരത്തുള്ളൂ. 2 രൂപ 60 പൈസ മുതൽ സ്റ്റാർട്ടിങ്. സ്റ്റാർട്ടിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏറ്റവും ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ഏതാ? കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ, അത് നമുക്ക് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കാണാം. ഓക്കെ 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 ഓക്കെ. നമ്മളിപ്പോ എവിടെ വരെ വന്ന്, ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡോർ പ്ലാന്റുകളാണ് കുറെ. ഓഹോ, നമുക്ക് ചെടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡോർ വെക്കാനായിട്ടുള്ള ഐറ്റങ്ങളാണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഇൻഡോർ വെക്കാനുള്ള സെറാമിക്കിന്റെ ഐറ്റങ്ങളാണ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ പ്ലേറ്റ് ഉൾപ്പെടെ വരുന്ന ഐറ്റങ്ങളാണ് നമുക്ക് പാത്തൊക്കെ. ഇതിന്റെ തന്നെ പ്ലേറ്റ്, സാധാരണ പ്ലേറ്റ് വരാറില്ല. ഓക്കെ ഓക്കെ. നമ്മുടെ അകത്ത് വെക്കുമ്പോഴും അകത്തൊന്നും വെള്ളം വീഴാതെ വീഴത്തില്ല. അതിന്റെ പിന്നെ 110 രൂപ മുതല് മുകളിലേക്കുണ്ട് നമുക്ക്. ഉണ്ടല്ലേ? 600 രൂപ 700 രൂപ റേഞ്ച് വരെ അധികം പുറത്തുമുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് ഒരു സാധാരണപ്പെട്ടവർക്ക് മേടിക്കാൻ പറ്റുന്ന റേഞ്ച് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കപ്പുകളുടെ ഒരു കപ്പുകളുടെ സെക്ഷൻ ആണ്. ഓ, ഇത് ഫുള്ള് കപ്പ്. ഇവിടെ തൊട്ട് മേളിലേക്ക് കപ്പ് ആണല്ലേ. അതായത് 4 എണ്ണം 100 രൂപ മുതലുണ്ട് നമുക്ക്. 4 കപ്പ് 100 രൂപ, 4 കപ്പ് 100 രൂപ, 3 കപ്പ് 100 രൂപ, 2 കപ്പ് 100 രൂപ. അതായത് ഇപ്പം നമ്മൾ അല്ലാതെ ഇപ്പം മേടിക്കുമ്പോഴത്തേക്ക് ഇതൊരു 70 രൂപ 80 രൂപ ഷോപ്പില് സാധാരണ ഷോപ്പുകളിൽ വില ഉണ്ടെങ്കിൽ 50 രൂപയുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ മറ്റു കടകളെക്കാളും വില കുറവുണ്ട്. അതെ. അതായത് പിന്നെ 3 എണ്ണം 100 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓ, ഈ കപ്പുകൾ വരുമ്പോഴത്തേക്ക് 4 എണ്ണം 100 രൂപയാണ്. ഇത് 4 പീസ് 100 രൂപയാണ് ഇതിന്റെ വില. ഇത് 3 എണ്ണം 100, ഇത് 2 എണ്ണം 100 രൂപ. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മളല്ലാതെ പാക്കറ്റിലാണ് എല്ലാ കടകളിലും കാണുന്ന ഒരു സംഭവമാണ്. പാക്കറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതെന്ത് ചെയ്യുന്നു,
നേരെ സിംഗിൾ പീസ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പീസ് മതി. അതാണ് നമ്മള് ഇതെല്ലാം പാക്കറ്റിൽ വരുന്ന സാധനങ്ങളാ, പീസ് പീസ് ആക്കി നമ്മൾ വയ്ക്കണം. അതായത് നിങ്ങളുടെ ആവശ്യം ഒന്നാണെങ്കിൽ ഒന്ന്, രണ്ടാണെങ്കിൽ രണ്ട്, അഞ്ചാണെങ്കിൽ അഞ്ച്, പത്താണെങ്കിൽ സാധാരണ ഒരു കട ചെന്ന അഞ്ചെണ്ണോ ആറെണ്ണോ ആയിട്ട് ആറെണ്ണം നമ്മൾ വാങ്ങണം. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളുടെ ആവശ്യം എത്രയാണോ അത് നമുക്ക് വാങ്ങിക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു സെക്ഷൻ ആണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ടി ഇതൊരു ഇതൊരു വെറൈറ്റി ആണല്ലോ കേട്ടോ, വെറൈറ്റി കപ്പാണ്. 60 രൂപ. 60 രൂപ അല്ലേ, അത് കൊള്ളാം. പിള്ളേർക്കൊക്കെ ചായ എടുക്കാന് അങ്ങനെ അത് 60 രൂപ. ഇവിടെ വരുമ്പോഴത്തേക്ക് 70, ഈ മേളിൽ ഇരിക്കുന്നത് 60 രൂപ, ഇത് വരുമ്പോഴത്തേക്ക് 80-70 രൂപ. ഓക്കെ, ആ റേഞ്ചേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭരണിയുടെ ഒരു സെക്ഷൻ ആണ്. ഭരണി, ആ ഓക്കെ ഓക്കെ. അടുത്ത ഈ റാക്ക് ഫുള്ള് ഭരണിയാണ്. ഭരണിയാ, ഇത് മേളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് 0 സൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 80 രൂപയാണ്. 80 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിങ്ങനെ നേരെ പോയി 2500 രൂപ 3000 രൂപ വരെയുള്ള ഭരണികളുണ്ട്. അതായത് 30 ലിറ്റർ വരെ പോകുന്ന ഭരണികളുണ്ട്. അത് ഇവിടെ പിന്നെ ത്രെഡ് ഭരണികളും, അതായത് എയർ ടൈറ്റ് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈപ്പാണിത്. മറ്റുള്ളതും ത്രെഡല്ല, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കെട്ടിയല്ലേ വെക്കണം, ഇത് കാറ്റൊന്നും കേറായിരിക്കണം. അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ഇത് ഓൾറെഡി ഒന്നും കേറത്തില്ല. ഓക്കെ, ഇത് ഇപ്പൊ അതിന് അങ്ങനെ അതിനു വേണ്ടി ചെയ്തിരിക്കുക, അതായത് കെട്ടിയൊന്നും വെക്കാതെ മുറുക്കി തന്നെ വെക്കാൻ പറ്റുന്നു. ഇതാണോ മറ്റേ 30 ലിറ്ററിന്റെ? 30 ലിറ്ററിന്റെ ഭരണി അതല്ല, അത് 25 ആണ്. ഇതാണ് 30 ലിറ്ററിന്റെ. ഇത് 30 ലിറ്ററിന്റെ ഭരണി, അത് 25ന്റെ ഭരണി. പിന്നെ ഗ്ലാസിന്റെ കുറെ ഐറ്റങ്ങളുണ്ട്. ഇതെന്ത് സംഭവം? അതൊന്നുമില്ല, നമ്മളൊക്കെ ഈ ചില ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോ കാണാം മിഠായി കിട്ടി വെക്കത്തില്ല. ഇത് എയർ ടൈറ്റാ. ഓക്കെ ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതൊരു ഷേപ്പ് ഉള്ള അതിന്റെ ഒരു കളർ മുന്നോട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ, അതായത് തിരിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ലുക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് നമ്മൾ ആ നേരത്തെ കണ്ടായിരുന്നു 1200 ആമ്പലിടുന്ന കണ്ടായിരുന്നു, അതിന്റെ ചെറിയൊരു പോട്ടാണ്, ഏറ്റവും ചെറുത് നാരോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് തടിയാണോ? അല്ല, മണ്ണാണ്. കണ്ട തടിയെന്നേ പറയത്തുള്ളല്ലോ, തടിയെന്ന് പറഞ്ഞത് ഇത് സ്റ്റാൻഡാണ്. ഇപ്പൊ ബുദ്ധന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാനം വെക്കണം. ഇത് കഴിഞ്ഞാൽ പെയിന്റഡ് ആണ്, വിത്തൗട്ട് പെയിന്റും ഉണ്ട്. ഇത് വിത്തൗട്ട് പെയിന്റിങ് ഇടവതിരിക്കുന്ന വിത്തൗട്ട് പെയിന്റിങ് ആണ്. ഇതെന്ന് പറഞ്ഞ ബുദ്ധൻ ഇരിക്കുന്നത് പെയിന്റഡ് ബുദ്ധനാണ്, മണ്ണെ തന്നെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അതിന്റെ തന്നെ കുറെ ഇതെല്ലാം ഇൻഡോർ വെക്കുന്ന പറയായാലും പറ ചെറുത് വലുതുണ്ട്, അതിന്റെ ചെറുതുണ്ട്. പിന്നെ നമുക്ക് ചെറിയ നാഴി. ഓ അടിപൊളി. ഇതൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ നാഴിയായിട്ടൊന്നുമില്ല, ആൾക്കാർ പെൻസിൽ ടംബ്ലറായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വിളക്കുകളെ, മെഴുകുതിരി സ്റ്റാൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു, ആ ഗണപതിയെ കണ്ടിട്ട്, ഗണപതി കണ്ടിട്ട് പാറ പോലെ തോന്നുന്നു, പാറ പോലെ തോന്നുന്നു. പക്ഷെ ഇത് പാറയല്ല, പാറയല്ല, ഗണപതി പെയിന്റഡ് ആണ്. ആണല്ലേ, നമ്മുടെ കലാകാരൻ പെയിന്റ് ചെയ്ത സാധനമാണ്. മണ്ണാണ്, അടിപൊളി. ഓ, ഇത് പൊള്ളയൊന്നും തോന്നത്തില്ല കണ്ട വെളിയിൽ കണ്ടു കഴിഞ്ഞാ. ഇത് ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മളൊന്നും മേക്ക് ചെയ്യുന്നില്ല, ഇല്ല, പെയിന്റിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അതേസമയം നമ്മുടെ കടയില് ആള് വന്നിട്ടുണ്ട് അല്ലേ, ആൾക്കാർ വന്നോളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ചട്ടി ഐറ്റംസ് അല്ലേ, മീൻചട്ടി അങ്ങനെയുള്ള ചട്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഈ സെക്ഷൻ ഫുള്ള്. ഇവിടെ പിന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്ന അതൊന്നുമില്ല, ഉറിയാത്ത നമ്മൾ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഇത് ഫുള്ള് ഉറിയായിരുന്നു, ഇവിടെ ഫുള്ള് കവർ ചെയ്ത് ഉറിയ വെച്ചിരുന്നത്, അതിങ്ങനെ എടുത്ത് കൊടുത്ത് 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 തീർന്നു. ഇത് ചട്ടികൾ തന്നെ രണ്ടായിട്ടും ഉണ്ട്, പിന്നെ നമുക്ക് ഗ്യാസ് വെക്കുന്നതുണ്ട്, അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പം ഗ്യാസ് വെക്കുമ്പോഴത്തേക്ക് താരതമ്യേന അടുപ്പിൽ വെക്കുന്നേക്കാളും കുറച്ചുകൂടെ വില കൂടും. അതായത് ഗ്യാസിൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇതിനകത്ത് തീ കയറത്തുള്ളൂ, അതായത് നമ്മുടെ ഈ ഒരു റൗണ്ടിൽ മാത്രമാണ് ഫ്ലെയിം ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ക്രാക്ക് വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഈ ഗ്യാസ് ചട്ടിയും ഇത് രണ്ടും. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് കട്ടി വരത്തില്ല, ഇത് കട്ടി വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ചട്ടി നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നോക്കി കണ്ടറിയാം, നമ്മളിങ്ങനെ തട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് അതൊക്കെ കയറി നിന്ന് കാണിക്കുന്നു, അപ്പൊ കയറി നിന്ന് കാണിക്കുമ്പോഴത്തേക്ക് അത് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇതിപ്പോ നമ്മൾ തട്ടി കാണിക്കുന്നുണ്ട്. അതായത് നമ്മള് സാധാരണ എല്ലാരും ചട്ടി എന്ന് പറഞ്ഞാൽ തൊട്ട് കാണിക്കതേ ഉള്ളൂ, ഇങ്ങനെ തട്ടും, ഈ രണ്ട് തട്ടേ ഉള്ളൂ. ഇത് തട്ടിയിട്ടും പൊട്ടിയില്ല, അതാണ് സ്ട്രോങ്. ചട്ടികളെ തമ്മിൽ പൊട്ടിയിരിക്കും. പിന്നെ നമ്മുടെ ഒരു പിന്നെ എന്താ പറയുക, വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് കയറി നിന്ന് കാണിക്കുന്നു പറയും, നമ്മൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ കയറി നിൽക്കും. ഓക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല, ചട്ടിപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്.
അത്രയ്ക്ക് സ്ട്രോങ് ആണ് അത്. അതെന്താ കറുപ്പ് കളർ? ഇത് നമ്മൾ കരിക്കുന്നതാ, ചട്ടി കരിക്കുന്നല്ലേ. പിന്നെ അതിന്റെ തന്നെ ഉരുളിച്ചട്ടി ഉണ്ട്, പഴങ്കഞ്ഞി ചട്ടി ഉണ്ട്, ആ വേണിയിരിക്കുന്ന പഴങ്കഞ്ഞി ചട്ടിയാണ്. ഈ ബീഫ് ഒക്കെ കുക്ക് ചെയ്യാനുള്ള നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ബീഫ് ഒക്കെ. അതെ, അതായത് ബീഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനോ മറ്റുള്ള ഉടഞ്ഞു പോകും, ബീഫ് ഉടയത്തില്ല. ബീഫിന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് തിക്കായിട്ട് ഇതിനകത്ത് കിടക്കുകയും ചെയ്യും, നല്ല പോലെ വെന്ത് കിട്ടും ഈ സാധനം. ടൈം എടുക്കും അധികം. അങ്ങനെ ആൾക്കാർ വാങ്ങുന്നുണ്ടോ ബീഫ് വെക്കാനായിട്ട്? വാങ്ങുന്നുണ്ടല്ലേ. അതിന്റെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് കലങ്ങളുണ്ട് കേട്ടോ, ഗ്യാസിൽ വെക്കാൻ പറ്റിയ കലങ്ങൾ, ഗ്യാസിൽ വെക്കാവുന്ന കലങ്ങളുണ്ട്. ഇത് ഗ്യാസിൽ വെക്കാം, സാധാരണ എല്ലാവരും അടുപ്പത്ത് വെക്കാനാണ്. ഇത് മറ്റേ ചോറ് വെക്കുന്ന ടൈപ്പ് കല, ഇത് ഗ്യാസിൽ വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സ്ട്രോങ്ങാ, സ്ട്രോങ്ങാ. ഇങ്ങനെ കുറെ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്, കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സൂര്യനാ. ആ അത് നമുക്ക് അലങ്കാരങ്ങളുടെ ഒരു സെക്ഷനാണ്. അതായത് മണിയുടെ, മണിയാണെങ്കിലും സൂര്യനാണെങ്കിലും കുറെ ഉണ്ട്. ഇത് ഇതിന്റെ ചെറുത് ചെറിയ മോഡലുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉണ്ടല്ലേ. ഓക്കെ, ഇതൊരു വെറൈറ്റി എന്തായാലും. അതെ, ഇതൊക്കെ എവിടുന്നാ ചേട്ടാ നമ്മുടെ സാധനം? സാധനങ്ങൾ വരുന്നത് പറഞ്ഞാൽ നമുക്കൊരു മൂന്നാല് സ്ഥലങ്ങളുണ്ട്. രാജസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്, കൽക്കട്ടയിൽ നിന്ന് വരുന്നുണ്ട്, യു പി ഉണ്ട്, തമിഴ്നാടുണ്ട്, കേരളമുണ്ട്. കേരളമുണ്ട്, കേരളമുണ്ട്. കേരളത്തിൽ നിന്നാണ് നമ്മുടെ ചട്ടി മെയിൻ, നമ്മുടെ മെയിൻ ഐറ്റം കേരളമാണ് ആണല്ലേ. അതായത് മീൻ ചട്ടികൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ചിരട്ട തവിയുണ്ട്, ഇടികല്ലുണ്ട്, പിന്നെ കാല് റബ്ബ് ചെയ്യുന്ന സാധനമുണ്ട്. ഇത് കാലരയ്ക്കുന്ന കല്ല, ബാത്റൂമിലൊക്കെ ഇട്ട് കാലരയ്ക്കാവുന്ന കല്ലാണ്. ഇത് നാനോ അര കല്ല, അതായത് നമുക്ക് അത്യാവശ്യം കഷ്ടത്തിൽ എടുത്ത് വെച്ചോണ്ട് പോകാം. എല്ലാരും ഫ്ലാറ്റ് ജീവിതമാണല്ലോ, ഒരു ഫ്ലാറ്റിൽ നിന്ന് അടുത്ത ഫ്ലാറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ അരകല്ല് എടുത്ത് പൊക്കിക്കൊണ്ട് പോകാനുള്ള ഒരു പ്രയാസം ഫീൽ ചെയ്യണ്ട. എടുക്കുക, കഷ്ടത്തിൽ വെക്കുക, പോവുക, അത്രേ ഉള്ള വെയിറ്റേ ഉള്ളൂ. പിന്നെ ഇത് എന്തോ വീലാണോ? അത് തേര്, നമുക്കത് വീടുകളിലൊക്കെ വെക്കാനായിട്ടുള്ളൊരു അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കാം. അത് കൊള്ളാം, അതെല്ലാം എല്ലാം വെറൈറ്റി ആണല്ലോ കേട്ടോ ചേട്ടൻ. ഈ വെറൈറ്റി കണ്ടുപിടിച്ചെടുക്കുന്നതാണോ അതോ? അത് കഴിവുള്ളവരോരുത്തർ ചെയ്ത് നമ്മൾ പോയി മേടിച്ചോണ്ട് വാങ്ങിച്ചോണ്ട് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടികളുണ്ട്. ചെടിച്ചട്ടികൾ, ഇതെല്ലാം ചെടിച്ചട്ടികളല്ലേ? ഇവിടെ ഈ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്, അവിടെ ഇരിക്കുന്നത്, അതെ അവിടെ അത്, ഇത് വെളിയിലിരിക്കുന്ന ഫുൾ സാധനങ്ങൾ ചെടിച്ചട്ടി ഐറ്റം. ഇരിക്കുന്നത് ചെടിച്ചട്ടികളാണ്. ഇതിന്റെ ബാക്കിലുണ്ട്, ബാക്കിലുണ്ട്, കടയുടെ ബാക്കിലുണ്ട്, അവിടെയും ചെടിച്ചട്ടികളാണ് ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ കടക്കകത്ത് മാത്രമല്ല, കടയുടെ വെളിയിലും കടയുടെ പുറകിലും എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിൽ, വണ്ടിയിൽ അതിപ്പോ പറഞ്ഞാൽ നമ്മൾ വീടിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന. ഇത് പിന്നെ ഇത് നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളല്ലേ മേടിച്ചു കൊടുക്കണം, അതിന് ബദലായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതൊരു കുടം, ഇത് അടുപ്പ്, അതിനകത്ത് വെക്കാനായിട്ടുള്ള പാത്രങ്ങൾ, ചീനച്ചട്ടി. അതായത് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു വലിയൊരു സംഭവമായിരിക്കും, പിള്ളേർക്ക് പാചകം വെച്ച് കളിക്കാൻ, കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ. അത് കൊള്ളാം, അത് സെറ്റായിട്ടല്ലേ? ഇത്ര സെറ്റ് എത്ര രൂപയാ? ഇത് 150 രൂപ. 150 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനകത്ത് തന്നെ പിന്നെ ഐറ്റത്തിന്റെ, ഇനി ഇതിനകത്ത് അരകല്ലുള്ള ടൈപ്പ് വരും, അരകല്ല് അമ്മിക്കല്ല്, അങ്ങനെ ഐറ്റത്തിന്റെ കൂടുന്തോറും റേറ്റ് കൂടും. നോർമലി ഈ ഒരു 150 രൂപ റേഞ്ച് ആണ്. ഇത് സെറ്റ് ആക്കി ഇങ്ങനെ കവർ വെച്ചിരിക്കുവല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ തിരക്കി ആൾക്കാർ വരാറുണ്ടോ? ഉണ്ടല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ ഇല്ല, എല്ലാം സെയിൽ ആയിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ വരുന്നു. അപ്പോൾ നമ്മൾ വന്ന വീഡിയോ എടുത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം വന്ന് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ നല്ല തിരക്കുണ്ടല്ലേ ചേട്ടാ, എപ്പോഴും തിരക്കല്ലേ. പിന്നെ ചേട്ടാ, നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് റോഡ്, അതായത് അടൂർന്ന് നമ്മള്, അതായത് അടൂരിന് പാരലായിട്ടുള്ള റോഡാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് നേരെ വന്ന് നമ്മൾ കോട്ടയം പോകുന്ന റോഡ് തന്നെ, മെയിൻ റോഡ്, ടൗൺ ടച്ച്. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നെല്ലിമുട്ടിപ്പടി കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഇടത് സൈഡ്, നേരെ വരുമ്പോൾ ഇടത് സൈഡ്, അതുപോലെ തന്നെ പന്തളത്തുനിന്ന് വരുമ്പോൾ വലത് സൈഡ്, പന്തളത്തുനിന്ന് വരുമ്പോൾ വലത് സൈഡ്. അപ്പം ഈ വഴി വരുന്നവരൊക്കെ ഈ കടയിൽ കയറുക, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, നമ്മളോട് സഹകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഫേമസ് ആണ്. അല്ല, ഞാൻ തന്നെ ആണെങ്കിൽ കൂട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒന്ന് ചെക്ക് ചെയ്തു, യൂട്യൂബിൽ അടൂറും ചെക്ക് അടിച്ചതേ ഉള്ളൂ, ചേട്ടൻ്റെ കട വന്നു കല്ലാടൻ എന്ന് പറഞ്ഞ ഈ ഒരു കട വന്നു. പിന്നെ ചേട്ടാ, ഈ കല്ലാടൻ എന്ന പേരിടാ ഉള്ള കാര്യം എന്തോ കേട്ടോ ആണോ? പക്ഷെ അടൂർ പേരാട്ടോ, ഒരു വെറൈറ്റി പേരാണ്. പിന്നെ നമുക്ക് പുറമോട്ടൊന്ന് പോയി നോക്കിയാലോ.
പിന്നെ നമുക്ക് തന്നെ അപ്പുറത്ത് വേറെ ഷോപ്പുകളുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ചകിരിച്ചോറൊക്കെ ഇരിക്കുന്ന അവിടെ ആണല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് വെളിയിൽ നിന്ന് നോക്കാം. ജസ്റ്റ് ഗോഡൗണിന്റെ ഒരു ലെവലല്ല ഇത് കണ്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടികൾ നമ്മള് കുറെ ബാക്കിലേക്ക്, അവിടെ സ്ഥലമില്ല, അത് ഞാൻ പറഞ്ഞത് സ്ഥലത്തിന്റെ പോരായ്മ കാരണം ചെടിച്ചട്ടികൾ. ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് കിളിക്കലോ, ഓ കിളിക്കൂട്ടി വെക്കാൻ പറ്റിയ കിളിക്കലാണ്. അപ്പൊ ഒരു കഞ്ഞി ഇതിലേ തന്നെ പോവാം. ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെ ഇങ്ങനെ വരണമെന്നേ ഉള്ളൂ. കാല് തട്ടരുത്, എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ മറിഞ്ഞ് വീഴും, കാലുകളും കല്ലും എല്ലാം പോവും, കലവും പോവും. ആ അതെ, നമ്മളെന്തായാലും ഇവിടെ വന്നത് കാര്യമായി. നമുക്ക് ഗ്യാസായി വെക്കാനിട്ട് ഇപ്പൊ ഈ നേരത്തെ നമ്മൾ കാണിച്ച ചെറിയ കലമല്ലേ, അതെ അതെ, ഇത് അതിന്റെ ഗ്യാസിന്റെ തന്നെ വലിയ മോഡലാണ്. ഓഹോ, ഇതിന്റെ ചെറുത് നമ്മൾ മുമ്പേ കാണിച്ചു, ചെറുത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അതിന്റെ വലിയൊരു കലമാണ്. അതായത് വീട്ടിൽ ആള് കൂടുമ്പോ ആ കലം ചെന്ന് വീണിട്ട് പോലും അതിനൊന്നും പറ്റിയില്ലല്ലേ. സ്ട്രോങ് ആണ്, സ്ട്രോങ് ആണ്. പിന്നെ അതും ഇതും കിളിക്കലങ്ങളാണ്. കിളിക്കലങ്ങൾ, ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ അതായത് പെറ്റ് ഷോപ്പുകളൊക്കെ സെയിൽ ആവുന്ന സാധനം. നമ്മൾ കൊണ്ട് സെയിൽ ഉണ്ടോ? ഇല്ല, നമുക്ക് റൂട്ട് സെയിൽ ഇല്ല. ഇല്ല, വെന്നെടുക്കോ? ഓക്കെ, അങ്ങനെ തുടങ്ങാൻ താല്പര്യമുണ്ടോ? അത് നമ്മള് ഭാവിയിൽ ചിലപ്പം പോകേണ്ടി വരുമായിരിക്കും. എന്നാലും നിലവിൽ നമുക്കിപ്പം അങ്ങനെ റൂട്ട് സെയിൽ ഇല്ല. ഇല്ല, പിന്നെ ഓൺലൈനിൽ നമ്മൾ ആൾക്കാർ ഓർഡർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മള് കൊറിയർ അയക്കുന്നുണ്ട്, പിന്നെ പാഴ്സൽ അയച്ചു കൊടുക്കും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്തായിരുന്നു? ഓർക്കിഡ് ചെടിക്ക് വേണ്ടിയുള്ള. ഓ, അതിന് പ്രത്യേകം ഉണ്ടല്ലേ. ഇത് മെയിൻ ഒരു സംഭവമാണ്. വാഴയില, വാഴയില, അതെന്താ നമ്മൾ വിൽക്കുന്ന? നമുക്ക് കച്ചവടം ഉണ്ട്. ഓഹോ, സദ്യക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ, കേറ്ററിംഗുകാർക്ക്, ഹോട്ടലുകൾക്കൊക്കെ എല്ലാം പോകും. പിന്നെ അല്ലാതെ കുറെ ഉണ്ട്, മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ, അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് ചേട്ടാ. ആ ചേട്ടാ വന്നിട്ട് കാണിച്ചേ, കാണുന്നവർക്ക് വിശ്വാസം വരണം. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കള്ളമല്ലെന്ന് ഇത് കണ്ടില്ലേ. ഇപ്പം ചേട്ടൻ ലൈവായിട്ട് മേളയും താപോടെ ഇട്ടത്, ഒരു കുഴപ്പവും ഇല്ല, സ്ട്രോങ് ആണ്. അപ്പൊ നമ്മുടെ കല്ലാടൻ എന്ന് പറയുന്ന നമ്മുടെ രാംജിത്ത് ഏട്ടന്റെ കടയുടെ വിശേഷങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വഴി പോകുന്നവരെല്ലാരും വരിക, സഹകരിക്കും അല്ലേ ഏട്ടാ? ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ചിലപ്പം ഈ വീഡിയോ എടുത്ത സമയത്ത് ഇല്ലാത്ത വെറൈറ്റികൾ ഇനി വരുമ്പോ നിങ്ങൾ വരുമ്പോ കാണുമായിരിക്കും. വരും, ഉറപ്പായിട്ടും വരും. പിന്നെ ഓരോ ദിവസം ഓരോ വെറൈറ്റികള് വന്നോണ്ടിരിക്കുകയാണ്. ആ കാരണം വരുന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ വീഡിയോകളൊന്നും കാണിക്കാത്ത ഒരു സാധനമുണ്ട്, ചെരവ. ചെരവ, അതായത് ഇത് ഇങ്ങോട്ട് വന്നു, എന്തായാലും വൈൻഡപ്പിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ കണ്ടിട്ട് നോക്കുക. ഇത് നമുക്ക് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, ഒന്നുമില്ല വേറെ എങ്ങും വേറെ ഫിറ്റിംഗ് ഒന്നുമില്ല. ചുമ്മാ ഫിറ്റ് ചെയ്യുക, എടുത്തു വെക്കുക, തിരുമുക. തിരുമ്മി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുവച്ച് ചെയ്യാം. അതെ, മറ്റേ സാധാരണ വെക്കുന്ന ചെരവെന്ന് പറയുമ്പോ സ്ക്രൂ ചെയ്തോ അല്ലെങ്കിൽ ഉറപ്പിച്ച് തുടങ്ങി വെക്കണം. ഇതിങ്ങനെ വെച്ചാ മതി, ചുമ്മാ വെച്ചാ മതി. ഓക്കെ, അത് അവിടെ ഇരുന്നോളൂ. തിരുമുമ്പോഴൊന്നും പോകത്തില്ല, പോകത്തില്ല. അത് മാത്രമല്ല, ഈ ഇത്രയും ലെങ്ത് കിടക്കുന്ന കാരണം തിരുമുമ്പോ വെളിയിൽ പോകത്തില്ല. നമ്മുടെ ഇതിങ്ങോട്ട് കേറി നിൽക്കും പാത്രം, വെളിയിൽ പോകത്തില്ല. അപ്പം ഓക്കെ, നമുക്ക് ചെരവയോട് കൂടി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ചെരവയോട് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, ചേട്ടനെ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും ഗുഡ് ബൈ, ഗുഡ് ബൈ.